നമസ്കാരം. യു എസ് തിരഞ്ഞെടുപ്പിന് മുൻപ് ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധത്തിൽ വെടിനിർത്തൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറുകയാണ്. അതായത് നവംബർ 5 മുൻപ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരാനുള്ള സാധ്യതകളാണ് ഉള്ളത്. അമേരിക്കയാണ് ഈ നീക്കത്തിന് പിന്നിലെന്ന കാര്യം എന്തായാലും വ്യക്തവുമാണ്. വെടിനിർത്തൽ കാര്യം യു എസ് പ്രതിനിധി ആമോസ് ഹോക്സ്റ്റീൻ ഫോൺ കോളിൽ സൂചിപ്പിച്ചതായിട്ടാണ് ലെബനീസ് കാവൽ പ്രധാനമന്ത്രിയായിട്ടുള്ള നജീബ് മികാട്ടി പറഞ്ഞത്. വരും ദിവസങ്ങളിൽ, അതായത് നവംബർ 5 മുൻപ് വെടിനിർത്തൽ സാധ്യമാകുമെന്നാണ് ഹോക്സ്റ്റീൻ സൂചിപ്പിച്ചത്. നജീബ് മികാട്ടി വാർത്താ സമ്മേളനത്തിൽ ഇത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഹോക്സ്റ്റീൻ ഇസ്രായേലിൽ എത്തി വെടിനിർത്തൽ വ്യവസ്ഥകളൊക്കെ ചർച്ച ചെയ്തതായിട്ടാണ് അമേരിക്കൻ വിദേശകാര്യ വക്താവായിട്ടുള്ള മാത്യു മില്ലർ അറിയിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ പരമാവധി ശ്രമിക്കുകയാണ്, ഏതാനും മണിക്കൂറുകൾക്കുള്ളിലോ ദിവസങ്ങൾക്കകമോ വെടിനിർത്തൽ നിലവിൽ വന്നേക്കാമെന്നാണ് മികാട്ടി പറഞ്ഞത്. ഗാസയിലെ വെടിനിർത്തലുമായി ലെബനനിലെ വെടിനിർത്തലിനെ ഹിസ്ബുള്ള ഇപ്പോൾ ബന്ധിപ്പിക്കുന്നില്ലെന്ന് കൂടി മികാട്ടി സൂചിപ്പിക്കുകയുണ്ടായി. ഇസ്രായേലുമായി വെടിനിർത്തലിന് തയ്യാറാണെന്ന പ്രഖ്യാപനവുമായി ഹിസ്ബുള്ളയുടെ പുതിയ തലവൻ നയിം ഖാസിൻ നേരത്തെ രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ചില വ്യവസ്ഥകളൊക്കെ മുന്നോട്ട് വയ്ക്കുമെന്നും ഖാസിം വ്യക്തമാക്കിയതാണ്. അല്ലാതെ സമാധാനത്തിനായി യാചിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ് ഹിസ്ബുള്ള തലവനായി നിയമിക്കപ്പെട്ടതിനു ശേഷം ആദ്യം പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിലാണ് ഖാസിം നിലപാട് വ്യക്തമാക്കിയത്. വെടിനിർത്തലിനായിട്ട് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ തങ്ങൾക്ക് കൂടി സ്വീകാര്യമായിരിക്കണമെന്നും ഖാസിം ആവശ്യപ്പെടുകയുണ്ടായി. അതേസമയം ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച നിർദ്ദേശങ്ങളൊന്നും തന്നെ ഇസ്രായേൽ ഇനിയും മുന്നോട്ട് വച്ചിട്ടുമില്ല. ഇക്കാര്യം ചർച്ച ചെയ്യുന്നതിനായിട്ട് ഇസ്രായേലിൻ്റെ സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭാ സമിതി യോഗം ചേരുമെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. വെടിനിർത്തലിനും ബന്ദികളുടെ മോചനത്തിനുമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചൊവ്വാഴ്ച മന്ത്രിമാരുടെ പ്രത്യേക യോഗം വിളിക്കുകയും ചെയ്തിരുന്നു. 60 ദിവസം നീണ്ടു നിൽക്കുന്ന താൽക്കാലിക വെടിനിർത്തലാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത്. ഇസ്രായേലുമായിട്ട് ലെബനൻ അതിർത്തി പങ്കിടുന്ന ലിതാനി നദീതീരത്ത് ഹിസ്ബുള്ള പിന്മാറുന്നതിന് പകരമായിട്ട് ലെബനീസ് സൈനികരെ അവിടെ നിയോഗിക്കണം എന്നതാണ് മറ്റൊരു ആവശ്യം. എന്നാൽ ഹിസ്ബുള്ള നേതൃത്വം ഇസ്രായേലിൻ്റെ വ്യവസ്ഥകൾ അംഗീകരിക്കുമോ എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന പ്രധാന ചോദ്യം. എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ലെബനിലേക്ക് കടന്നു കയറി ഇസ്രായേൽ സൈന്യം നടത്തിയിട്ടുള്ള ആക്രമണങ്ങളിലൊക്കെ ഹിസ്ബുള്ളയുടെ ശക്തിയും ശോഷിച്ച് പോയിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യം. ഭീകര സംഘടനയുടെ പ്രധാന നേതാക്കളിൽ ഭൂരിഭാഗവും പേരും കൊല്ലപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ കയ്യിൽ ഇപ്പോൾ മതിയായ തോതിൽ ആയുധങ്ങളില്ല എന്നതും ഇറാനിൽ നിന്ന് നിലവിലെ സാഹചര്യങ്ങളിൽ ആയുധം എത്തിക്കാനുള്ള സംവിധാനമില്ല എന്നതുമൊക്കെ ഒരുപക്ഷെ ഹിസ്ബുള്ളയെ ഒരു പരിധിവരെ ഇസ്രായേൽ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ നിർബന്ധിതരാക്കുമെന്നുള്ളതാണ് സൂചന. എന്നാൽ നയിം ഖാസിം കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ ഊന്നിപ്പറഞ്ഞ കാര്യം, തൻ്റെ മുൻഗാമിയായിട്ടുള്ള ഹസൻ നസ്റുള്ള അംഗീകാരം നൽകിയിരുന്ന യുദ്ധപരിപാടികളുമായിട്ടൊക്കെ സംഘടന മുന്നോട്ട് പോകുമെന്നാണ്. ഇതൊരു പക്ഷേ അദ്ദേഹം ഒരു എന്താ പറയുക, ഒരു വടി എടുത്തിട്ടതാവാം. കാരണം നമ്മളെ ഒരാൾ അടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പറയില്ലേ, തൊട്ടുപോകരുത് തൊട്ടിട്ടുണ്ടെങ്കിൽ എന്ന്. പിന്നീട് മുണ്ടും മടക്കി കുത്തി ഓടുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിലൊരു ഭീഷണിയാകാനുള്ള സാധ്യത മാത്രമായിട്ടേ എന്തായാലും ഇതിനെ കാണാനും കഴിയൂ. എന്തു തന്നെയായാലും അമേരിക്കയും ഖത്തറും ഉൾപ്പെടെ ഗാസയിലും ലെബനനിലും സമാധാനം പുനഃസ്ഥാപിക്കാൻ ശ്രമം നടത്തുന്ന മധ്യസ്ഥ രാജ്യങ്ങൾ അവരുടെ നിലപാടുകൾ കൂടുതൽ ശക്തമാക്കുന്ന സാഹചര്യങ്ങൾ കൂടിയാണ് ഇപ്പോഴുള്ളത്. ഹിസ്ബുള്ള നേതൃത്വവുമായും ഇസ്രായേൽ സർക്കാരും അവരുടെ നേരത്തെ ഉണ്ടായിരുന്ന കടുംപിടുത്തത്തിനൊക്കെ അയവ് വരുത്തി സമാധാന ശ്രമങ്ങൾക്ക് അനുകൂല നിലപാട് സ്വീകരിച്ചു തുടങ്ങുകയാണ്. മാസങ്ങളായി ഒത്തുതീർപ്പ് ചർച്ചകൾ തീരുമാനമാകാതെ നീളുകയാണെങ്കിലും അമേരിക്കയിലെ ജോ ബൈഡൻ സർക്കാരിനെ സംബന്ധിച്ച് അവരുടെ കാലാവധി കഴിയുന്നതിന് മുൻപ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ബൈഡന്റെ മധ്യപൂർവേഷ്യൻ കാര്യങ്ങൾക്കായിട്ടുള്ള ഉപദേഷ്ടാവ് ബ്രൈറ്റ് മക്ഗൂർക്കും പ്രത്യേക പ്രതിനിധി അമോസ് ഹോക്സ്റ്റീനും ഇന്ന് ഇസ്രായേലിലെത്തി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ളവരുമായി ഇക്കാര്യത്തിൽ കൂടിക്കാഴ്ച നടത്തും എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒപ്പം ഗാസയിലും വെടിനിർത്തൽ നിലവിൽ വരാനുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു.
ഹമാസ് തലവനായിട്ടുള്ള യഹിയ സിൻവാർ കൊല്ലപ്പെട്ടിട്ടും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമാകാതെ നീളുകയാണ്. അതിനിടെ ലെബനൻ നഗരമായിട്ടുള്ള ബാൽബെക്കിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുകയും ചെയ്തു. മുഴുവൻ താമസക്കാരും ഒഴിഞ്ഞു പോകണമെന്ന് ഇന്നലെ അന്ത്യശാസനം നൽകിയതിന് പിന്നാലെയായിരുന്നു ആക്രമണം ഉണ്ടായത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട റോമൻ ക്ഷേത്ര സമുച്ചയങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ മേഖല. ഹിസ്ബുള്ളയുടെ റെദ്വാൻ സംഘത്തിന്റെ ഡെപ്യൂട്ടി കമാൻഡറെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ സേന അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നന്ദി.